യോഹന്നാൻ അധ്യായം 6. അനന്തരം യേശു തിബര്യാസ് എന്നുപേരുള്ള ഗലീലക്കടലിന്റെ മറുകരയ്ക്ക് പോയി. രോഗികളിൽ അദ്ദേഹം പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടിരുന്നതിനാൽ ഒരു വലിയ ജനക്കൂട്ടം അദ്ദേഹത്തെ അനുഗമിച്ചു. യേശു ഒരു മലയിൽ കയറി ശിഷ്യന്മാരുമൊത്ത് അവിടെ ഇരുന്നു. യഹൂദരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു തലയുയർത്തി നോക്കി. ഒരു വലിയ ജനക്കൂട്ടം തന്റെ അടുത്തേക്ക് വരുന്നതായി കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഈ ജനങ്ങൾക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. അയാളെ പരീക്ഷിക്കുന്നതിനായിരുന്നു ഇത് ചോദിച്ചത്. കാരണം താൻ ചെയ്യുവാൻ പോകുന്നത് എന്തെന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയാമായിരുന്നു. ഓരോരുത്തരും ഒരു ചെറിയ കഷ്ണമെങ്കിലും കിട്ടണമെങ്കിൽ 200 ദിനാറിന് അപ്പം മതിയാവില്ല. ഫിലിപ്പോസ് പറഞ്ഞു. മറ്റൊരു ശിഷ്യനായ ശിമോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയാസ് പറഞ്ഞു, ഇവിടെ ഒരു ബാലനുണ്ട്. അവന്റെ കൈവശം 5 ബാർലി അപ്പവും 2 ചെറിയ മീനും ഉണ്ട്. എന്നാൽ ഇത്രയധികം ആളുകൾക്ക് അത് എന്തോ. ജനങ്ങളെ ഇരുത്തുവി, യേശു പറഞ്ഞു. അവിടെ ധാരാളം പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. അനന്തരം യേശു അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് ഇരുന്നവർക്ക് വിളമ്പിക്കൊടുത്തു. മീനും അങ്ങനെ തന്നെ കൊടുത്തു. എല്ലാവരും മതിയാകുവോളം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട്, ശേഷിച്ച കഷ്ണങ്ങൾ ശേഖരിക്കുവിൻ, ഒട്ടും നഷ്ടപ്പെടുത്തരുത് എന്നു പറഞ്ഞു. അങ്ങനെ അവർ ശേഖരിച്ചു. 5 ബാർലി അപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷ്ണങ്ങൾ 12 കൂട്ട നിറച്ചെടുത്തു. യേശു ചെയ്ത അടയാളം കണ്ടിട്ട് ജനങ്ങൾ, തീർച്ചയായും ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇദ്ദേഹമാകുന്നു എന്നു പറഞ്ഞു. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഉദ്ദേശിക്കുന്നു എന്നറിഞ്ഞ് യേശു വീണ്ടും തനിയെ മലയിലേക്ക് പിൻവാങ്ങി. സന്ധ്യയായപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ തടാകത്തിന്റെ തീരത്തേക്ക് ഇറങ്ങിപ്പോയി. അവർ ഒരു വഞ്ചിയിൽ കയറി മറുകരയുള്ള കഫർന്നഹൂമിലേക്ക് യാത്ര തിരിച്ചു. നേരം ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. യേശു അവരുടെ അടുക്കൽ എത്തിയിരുന്നില്ല. കൊടുങ്കാറ്റടിച്ചു. കടൽ വളരെ ക്ഷോഭിച്ചു. 4-5 മൈൽ തണ്ടു വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു വെള്ളത്തിനു മീതെ നടന്ന് വഞ്ചിയെ സമീപിക്കുന്നത് അവർ കണ്ടു. അവർ വളരെ ഭയപ്പെട്ടു. ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന് യേശു അവരോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ വഞ്ചിയിൽ കയറ്റാൻ അവർ സന്നദ്ധരായി. വഞ്ചി പെട്ടെന്ന് അവർക്ക് എത്തേണ്ട തീരത്ത് എത്തിച്ചേർന്നു. ഒരു വഞ്ചി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നും അതിൽ ശിഷ്യന്മാരോടുകൂടെ യേശു കയറാതെ അവർ തനിച്ചാണ് പോയതെന്നും തടാകത്തിന്റെ മറുകരയിലുണ്ടായിരുന്ന ജനക്കൂട്ടം പിറ്റന്നാൾ മനസ്സിലാക്കി. കർത്താവ് സ്തോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച സ്ഥലത്തേക്ക് തിബര്യാസിൽ നിന്നും ചില വഞ്ചികൾ വന്നു ചേർന്നു. യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയ ജനസമൂഹം യേശുവിനെ അന്വേഷിച്ച് വഞ്ചികളിൽ കയറി കഫർന്നഹൂമിലേക്ക് യാത്രയായി. തടാകത്തിന്റെ മറുകരയിൽ യേശുവിനെ കണ്ടപ്പോൾ അവർ അദ്ദേഹത്തോട്, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി എന്നു ചോദിച്ചു. യേശു അതിന് ഉത്തരം പറഞ്ഞു, സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അടയാളങ്ങൾ കണ്ടിട്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ്, നശിച്ചു പോകുന്ന ആഹാരത്തിനു വേണ്ടിയല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനു വേണ്ടി തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് നൽകും. അവന്റെ മേൽ പിതാവായ ദൈവം തന്റെ അംഗീകാരമുദ്ര പതിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവർ അദ്ദേഹത്തോട് ചോദിച്ചു, ദൈവത്തിന് ഹിതകരമായി ഞങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ എന്താണ്? ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക, ഇതത്രേ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. യേശു ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് അങ്ങയിൽ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് അങ്ങ് നൽകുന്നത്? ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു, അവർക്ക് ഭക്ഷിപ്പാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. യേശു അവരോട്, സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്. സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥ അപ്പം നിങ്ങൾക്ക് തരുന്നത് എന്റെ പിതാവാണ്. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നവനാകും എന്ന് പറഞ്ഞു. പ്രഭു, ഇപ്പോൾ മുതൽ ഈ അപ്പം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് തരണമേ, അവർ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. പിതാവ് എനിക്ക് തരുന്നതെല്ലാം എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനാണ്. എന്നെ അയച്ചവന്റെ ഇഷ്ടമോ അവിടുന്ന് എനിക്ക് തന്നിട്ടുള്ളവരിൽ ആരും നഷ്ടമാകാതെ എല്ലാവരെയും ഞാൻ അന്ത്യനാളിൽ ഉയർപ്പിക്കണം എന്നാകുന്നു. പുത്രനെ നോക്കി അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. അന്ത്യനാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു എന്ന് യേശു പറഞ്ഞതുകൊണ്ട് യഹൂദർ അദ്ദേഹത്തെക്കുറിച്ച് പിറുപിറുത്തു. ഇയാൾ യോസഫിന്റെ മകനായ യേശു അല്ലേ? ഇയാളുടെ പിതാവിനെയും മാതാവിനെയും നമുക്കറിയാമല്ലോ. പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇയാൾ പറയുന്നത് എന്ത്? അവർ പറഞ്ഞു, യേശു പറഞ്ഞു, നിങ്ങൾ തമ്മിൽ പിറുപിറുക്കേണ്ട. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. അന്ത്യനാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരായിത്തീരും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. പിതാവിന്റെ വാക്കുകൾ കേട്ടു പഠിച്ചവരെല്ലാം എന്റെ അടുക്കൽ വരും. ദൈവത്തിൽ നിന്നുള്ളവനല്ലാതെ മറ്റാരും പിതാവിനെ കണ്ടിട്ടില്ല. അവൻ മാത്രം പിതാവിനെ കണ്ടിരിക്കുന്നു. സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന തിന്നിട്ടും മരിച്ചു. എന്നാൽ തിന്നുന്നവർ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന അപ്പം ഇതാകുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവനുവേണ്ടി ഞാൻ കൊടുക്കുന്ന അപ്പമോ എന്റെ ശരീരമാകുന്നു. അപ്പോൾ യഹൂദർ തമ്മിൽ തമ്മിൽ രൂക്ഷമായി തർക്കിച്ചു തുടങ്ങി. നമുക്ക് ഭക്ഷിക്കുവാൻ തന്റെ ശരീരം തരാൻ ഇദ്ദേഹത്തിന് എങ്ങനെ കഴിയും? യേശു അവരോട് പറഞ്ഞു, സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളിൽ ജീവനില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ അന്ത്യനാളിൽ അവനെ ഉയർപ്പിക്കും. എന്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ജീവിക്കുന്ന പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിനാൽ ജീവിക്കുന്നതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഇതാകുന്നു. നമ്മുടെ പിതാക്കന്മാർ മന്നാ ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തു. എന്നാൽ ഈ അപ്പം ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. കഫർനഹൂമിലെ പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ഇപ്രകാരം പ്രസ്താവിച്ചു. ഇത് കേട്ട് ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, ഇത് കഠിനമായ വാക്ക്, ഇത് സ്വീകരിക്കാൻ ആർക്ക് കഴിയും? ശിഷ്യന്മാർ ഇതേക്കുറിച്ച് പിറുപിറുക്കുന്നുവെന്ന് മനസ്സിലാക്കിയിട്ട് യേശു അവരോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാക്കുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ആയിരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കാണുന്നുവെങ്കിലോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ സംസാരിച്ചിട്ടുള്ള വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. എങ്കിലും വിശ്വസിക്കാത്ത ചിലർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരിൽ ആരാണ് വിശ്വസിക്കാത്തതെന്നും തന്നെ ഒറ്റുകൊടുക്കുന്നവൻ ആരെന്നും ആദ്യം മുതൽ യേശു അറിഞ്ഞിരുന്നു. അവിടുന്ന് തുടർന്നു പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവ് വരം നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ മുതൽ ശിഷ്യന്മാരിൽ പലരും അദ്ദേഹത്തെ വിട്ടുപോയി. അവർ പിന്നെ ഒരിക്കലും അദ്ദേഹത്തെ അനുഗമിച്ചില്ല. നിങ്ങളും വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നുവോ? യേശു 12 ശിഷ്യന്മാരോട് ചോദിച്ചു. ശിമോൻ പത്രോസ് അദ്ദേഹത്തോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലുണ്ടല്ലോ. അങ്ങ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അറിയുകയും ചെയ്യുന്നു. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുവൻ ഒരു പിശാചാണ്. ശിമോൻ ഈസ്കറിയോത്താവിന്റെ മകനായ യൂദയെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അയാൾ 12 പേരിൽ ഒരുവനെങ്കിലും പിന്നീട് അദ്ദേഹത്തെ ഒറ്റിക്കൊടുക്കാനുള്ളവനായിരുന്നു.